കഥ പറയാം. ഓൺലൈൻ കഥാമത്സര പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മാനി സൗസ്നിയ വന്ദനം. എന്റെ ഇന്നത്തെ കഥയുടെ പേര് ബുദ്ധിമാനായ ആട്. ഒരിക്കൽ ഒരാട് വഴി തെറ്റി കാട്ടിലെത്തി. കാടിന്റെ പച്ചിപ്പ് കണ്ട് ആടിന് വല്ലാത്ത കൗതുകം തോന്നി. ഹായ് നല്ല ഇളം പുല്ലുകൾ ആട് തിന്നാൻ തുടങ്ങി. വല്ലാതെ വയറ് നിറഞ്ഞു. ആട് തല ഉയർത്തിയപ്പോൾ ആടിന്റെ കൊമ്പുകളിൽ ഇലകളും വള്ളികളും കുടുങ്ങി. ഇപ്പോൾ ആടിനെ കണ്ടാൽ ശരിക്കും ഒരു ഭൂതത്തെ പോലെയുണ്ട്. വല്ലാത്ത മയക്കം. അങ്ങോട്ട് മാറിയിരിക്കാം. ആടുണ്ടോ അറിയുന്നു. സിംഹത്തിന്റെ ഗുഹയിലാണ് ചെന്നുറങ്ങിയതെന്ന്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയുടെ അരുവിൽ ഒരു ശബ്ദം. ആരാടോ എന്റെ ഗുഹയിൽ? ഇത് കേട്ടത് നല്ല ആട് പേടിച്ചു വിറച്ചു. എന്നാലും ആട് മുഴുവൻ ശക്തിയും എടുത്ത് ആരാടാ നീ? അപ്പോൾ സിംഹം പറഞ്ഞു, ഞാൻ കാട്ടിലെ രാജാവ് സിംഹം. നീ കാട്ടിലെ രാജാവെങ്കിൽ ഞാൻ സകല കാടിന്റെയും ചക്രവർത്തി. ഇത് കേട്ടതുമല്ല സിംഹം പാഞ്ഞൊറ്റയോട്ടം. പക്ഷേ ഇതെല്ലാം കണ്ടോണ്ടിരുന്ന കുറുക്കൻ ചെന്നു, പ്രഭോ എങ്ങോട്ടാ ഓടുന്നത്? നിൽക്കാൻ സമയമില്ല. ആ ചക്രവർത്തി എന്റെ കഥ കഴിക്കും. ചക്രവർത്തിയോ? അതെ, അങ്ങനെ ഒരു ജന്തു എന്റെ ഗുഹയിൽ കയറി ഇരിപ്പുണ്ട്. ഇനി ഈ കാട്ടിൽ രക്ഷയില്ല. രാജാവില്ലാത്ത മറ്റേതെങ്കിലും കാട് നോക്കണം. ഈ സിംഹത്തിന് പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ. ബുദ്ധി തീരെയില്ല. കുറുക്കനുള്ളി ഊർച്ചിരിച്ചു, പ്രഭോ അങ്ങയാരോ പറ്റിച്ചതാ. വാർത്ത എന്താണെന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഗുഹയ്ക്കരികിൽ കാൽപാദം കണ്ടപ്പോൾ തന്നെ കുറുക്കൻ ആളെ പിടികിട്ടി. കുറുക്കൻ വീണ്ടും സിംഹത്തിന്റെ അരികിലെത്തി. പ്രഭോ അങ്ങയുടെ ഗുഹയില്ലാത്ത ഒരാടാണ്. ആണോ? നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ എത്രയോ ആടുകളെ ഗ്രാമത്തിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുവരാറുള്ളതാ. അങ്ങ് വന്നാലും പേടിയാണെങ്കിൽ എന്റെ പിറകിൽ ഒളിച്ചോളൂ. കുറുക്കൻ പറഞ്ഞു, ഛേ, കാട്ടിലെ രാജാവായ ഞാൻ ഒരു നിസാര കുറുക്കന്റെ പിന്നിൽ ഒളിക്കുകയോ? സിംഹം പുറവർത്തു, പ്രഭോ നമ്മുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം. ആ ചെന്തു തിന്നുകയാണെങ്കിൽ ആദ്യം എന്നെ തിന്നോട്ടെ. അങ്ങ് വന്നാലും ഗുഹയ്ക്കരികിൽ സിംഹത്തെയും കുറുക്കനെയും ഒരുമിച്ച് കണ്ട് ആടിന് വെപ്രാളമായി. പക്ഷേ അവരുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ ആടിന് കാര്യം മനസ്സിലായി. ആ ഭീര കുറുക്കന്റെ ധൈര്യത്തിലാണ് ആ സിംഹം വന്നിരിക്കുന്നത്. കാണിച്ചു കൊടുക്ക. ആടിന്റെ സൂത്രം മനസ്സിലായ കുറുക്കൻ ചോദിച്ചു, ചക്രവർത്തി? ബുദ്ധിമാനായ ആടും വിട്ടുകൊടുത്തില്ല, കുറച്ചു നേരമായി ചങ്ങാതി വന്നിട്ട്. നീയാണ് ശരിക്കും ഒരു കുറുക്കൻ. ഒരു സിംഹത്തെ തിന്നണമെന്ന് പറഞ്ഞപ്പോൾ നീ രാവിലെ തന്നെ കൊണ്ടുവന്നു. എന്താ മടിച്ചു നിൽക്കുന്നത്? ആയിരേ ഇങ്ങു തന്നൂടെ. അതാ ഞാൻ അങ്ങോട്ട് വരണു. ഇത് കേട്ടതുമല്ല കുറുക്കന്റെ നേരെ സിംഹം അലറിക്കൊണ്ട്, എടാ ചതിയ. പിന്നെ വാണം വിട്ട പോലെ ഒറ്റയോട്ടമായിരുന്നു. വാലി കിട്ടിയിരുന്ന കുറുക്കന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ആടോർത്തോർത്ത് ചിരിച്ചു. കൂട്ടുകാരെ, ശക്തിയല്ല ബുദ്ധിയാണ് പ്രധാനം. നന്ദി, നമസ്കാരം. അപ്പോൾ ആടിന് കാര്യം മനസ്സിലായി. ആ ഭീര കുറുക്കന്റെ ധൈര്യത്തിലാണ് ആ സിംഹം വന്നിരിക്കുന്നത്. കാണിച്ചു കൊടുക്ക. ആടിന്റെ സൂത്രം മനസ്സിലായ കുറുക്കൻ ചോദിച്ചു, ചക്രവർത്തി? ബുദ്ധിമാനായ ആടും വിട്ടുകൊടുത്തില്ല, കുറച്ചു നേരമായി ചങ്ങാതി വന്നിട്ട്. നീയാണ് ശരിക്കും ഒരു കുറുക്കൻ. ഒരു സിംഹത്തെ തിന്നണമെന്ന് പറഞ്ഞപ്പോൾ നീ രാവിലെ തന്നെ കൊണ്ടുവന്നു. എന്താ മടിച്ചു നിൽക്കുന്നത്? ആയിരേ ഇങ്ങു തന്നൂടെ. അതാ ഞാൻ അങ്ങോട്ട് വരണു. ഇത് കേട്ടതുമല്ല കുറുക്കന്റെ നേരെ സിംഹം അലറിക്കൊണ്ട്, എടാ ചതിയ. പിന്നെ വാണം വിട്ട പോലെ ഒറ്റയോട്ടമായിരുന്നു. വാലി കിട്ടിയിരുന്ന കുറുക്കന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ആടോർത്തോർത്ത് ചിരിച്ചു. കൂട്ടുകാരെ, ശക്തിയല്ല ബുദ്ധിയാണ് പ്രധാനം. നന്ദി, നമസ്കാരം.